പാഠം 38 അയ്യോ ഈ ചിഹ്നം വളരെ ശ്രദ്ധിക്കണം ഒരേപോലെയാണ് എല്ലാ ചിഹ്നങ്ങളും ഇരിക്കുന്നത് ആ മൂന്നാമത്തെ വര വ്യത്യാസമുണ്ട് അത് നല്ലോണം നിങ്ങൾ ശ്രദ്ധിച്ചു വേണം മനസ്സിലാക്കുവാൻ ഒന്നാം സ്ഥാനത്ത് വേണം എഴുതുവാൻ ചായയോ ഒന്നാം സ്ഥാനം അത് കാരണം വരയുടെ മുകളിൽ മായയോ വാചാലയോ കായയോ വായയോ വാചാലയോ വാ അബവ് ദി ലൈൻ വരയുടെ മുകളിൽ ലയോ അത് കാരണം വാചാ കഴിഞ്ഞിട്ടാണ് ല അപ്പോൾ വരയുടെ മുകളിൽ എഴുതേണ്ട ആവശ്യമില്ല ഒന്നാം സ്ഥാനത്ത് അയോ എഴുതണം എന്ന് നിർബന്ധമുണ്ട് കായയോ വായയോ തായയോ വിജയയോ വിജയയോ വാ ത്രൂ വരയിൽ കൂടി എഴുതണം വി ഈ വവലാണ് ഈ സ്വരമാണ് പജാവിൻ്റെ അവിടെ മാത്രം അയോ എന്നുള്ള ചിഹ്നം ഇട്ടാൽ മതി ജയയോ നായയോ പായയോ ഈ ചിഹ്നങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഏകദേശം നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ചിഹ്നങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ എന്തുവെച്ചാൽ അയോ ഇയോ ഒയോ എല്ലാമുണ്ട് അത് കാരണം ഈ ചിഹ്നം നല്ലവണ്ണം ശ്രദ്ധിച്ച് സ്ഥാനം തെറ്റരുത് ഒന്നാം സ്ഥാനത്ത് മാത്രമേ എഴുതാൻ പാടുള്ളൂ ഇത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് സാമ്പിളിന് തന്നിരിക്കുന്നതാണ് നിങ്ങളും ഇതേപോലെ കുറച്ച് വാക്കുകൾ പേപ്പർ വായിക്കുമ്പോഴോ ടി വി കാണുമ്പോഴോ കാണുമ്പോൾ വേഗം എഴുതിയെടുക്കുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയോ എന്ന് അയയോ എന്ന് പറയുന്നത് പെട്ടെന്ന് വാക്കുകൾ കിട്ടുന്നതല്ല പഠിക്കുമ്പോഴേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നുള്ളൂ അതുകൊണ്ട് കാണുമ്പോൾ ഉടനെ പുസ്തകത്തിൽ എഴുതി പഠിക്കുക ഓരോ വാക്കും 20 പ്രാവശ്യം വെച്ച് എഴുതണം